हेलो हरिकल कोडी एलसीसीसी इंग्लिश लेके सुस्वागत हैप्पी वेलकम टू यू ऑल इट्स फॉर यू इट्स वर्स सो लेट अस लर्न सम नॉन फिनिट वर्ब्स एंताने नॉन फिनिट वर्ब्स इन द मोस्ट ऑफ द सेंटेंसेस ऑक्सिलरी वर्ब्स एंड मेन वर्ब्स वर्क टुगेदर टू कन्वे द टेंस ऑफ ए वर्ब മിക്ക സെന്റൻസുകളിലും ഓക്സിലറി വെർബും മെയിൻ വെർബും തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ആ ടെൻസിന്റെ അതായത് ആ വെർബിന്റെ ടെൻസ് ഏതാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സച്ച് വെർബ്സ് വിച്ച് ആർ മാർക്ക്ഡ് ഫോർ ടെൻസസ് ആർ കോൾഡ് ഫിനിറ്റ് വെർബ്സ് അത് ടെൻസ് ഏതാണ് നമ്മളോട് പറഞ്ഞു തരുന്ന വെർബുകൾ ഫിനിറ്റ് വെർബാണ് ടെൻസ് ഏതാണ് നമ്മളോട് പറഞ്ഞു തരുന്ന വെർബുകൾ ഫിനിറ്റ് വെർബാണ് ഇനി പറയുന്നത് എന്താണ് ബട്ട് സം വേർബ്സ് ഡു നോട്ട് ടെൽ അസ് ദ ടെൻസ് ഓർ ദ ടൈം ബൈ ദംസെൽസ് ചില വേർബ്സ് പക്ഷേ അതിൻ്റെ ടെൻസ് നമ്മളോട് പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ അത് ഏത് ടെൻസാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചില വേർബുകളെ കണ്ടാൽ അവയാണ് എന്ത് നോൺ ഫിനിറ്റ് വേർബ്സ് അതുമാത്രമല്ല ഈവൻ ആ മെയിൻ വേർബ് നമ്മൾ റിമൂവ് ചേഞ്ച് ചെയ്താലും ഈ ഇൻഫിനിറ്റ് വേർബ്സ് അതേപോലെ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പം എല്ലാവരും സ്റ്റേ അറ്റ് ഹോം ബി സേഫ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എക്സാമ്പിൾസ് നോക്കാം മേരി ലൈക്സ് ടു ഈറ്റ് ഐസ്ക്രീം മേരി ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ലൈക്സ് എന്ന വെർബുമുണ്ട് ടു ഈറ്റും ഉണ്ട് അല്ലേ അപ്പം ഈ ലൈക്സ് നമ്മൾ എന്താണ് ഒരു അതേത് ടെൻസാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പം ഏത് ടെൻസ് അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ ലൈക്സ് വന്നതുകൊണ്ട് പക്ഷെ ടു ഈറ്റ് ഉണ്ട് അപ്പം ലൈക്സ് എന്നത് ഫിനിറ്റ് വെർബാണ് അതായത് ഏത് ടെൻസാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു പക്ഷെ ടു ഈറ്റ് എന്നത് നോൺ ഇൻഫിനിറ്റ് ഈറ്റ് എന്നത് നോൺ ഫിനിറ്റ് വെർബാണ് അപ്പം ഇവിടെ അടുത്ത് നോക്കിയേ ഹാരി ലവ്സ് വാച്ചിങ് ടി വി ഹാരി ടി വി വാച്ച് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു ഇവിടെ രണ്ട് വെർബുണ്ട് ലവ്സ് ആൻഡ് വാച്ചിങ് ലവ്സ് എന്നത് എന്താണ് നമുക്കറിയാം ഏത് ടെൻസാണെന്ന് അപ്പം അത് ഫിനിറ്റ് അടുത്തത് വാച്ചിങ് വാച്ചിങ് എന്നത് നമുക്കൊരു ടെൻസ് ഏത് ടെൻസാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അല്ലേ അപ്പം അതെന്താണ് നോൺ ഫിനിറ്റ് വെർബാണ് ഈ നോൺ ഫിനിറ്റ് വെർബ്സ് തന്നെ രണ്ട് വിധമുണ്ട് ഏതൊക്കെയാത് ഇൻഫിനിറ്റ് ആൻഡ് പാർട്ടിസിപ്പിള് ഇൻഫിനിറ്റ് ആൻഡ് പാർട്ടിസിപ്പിള് എന്താന്ന് നോക്കാം ആദ്യത്തെ ഇൻഫിനിറ്റീവ്സ് എന്താണ് നമുക്ക് നോക്കാം ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നോൺ ഫിനിറ്റീവ് രണ്ട് തരമുണ്ട് ഇൻഫിനിറ്റീവ് അതിനകത്ത് ഫസ്റ്റ് ആണ് ഇൻഫിനിറ്റീവ്സ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബായിരിക്കും ആ വെർബിൻ്റെ ഒപ്പം ടു ഉണ്ടായിരിക്കും ഇപ്പൊ ടു കഴിഞ്ഞിട്ട് അതൊരു ബേസ് ഫോം ആയിരിക്കും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബായിരിക്കും ഓക്കെ ഉദാഹരണം കാണാം കേട്ടോ ഐ പ്രിഫർ ടു സ്റ്റേ ഹോം ആൻഡ് റീഡ് എ ബുക്ക് ഞാൻ എന്തിനാണ് പ്രിഫർ ചെയ്യുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ബുക്ക് വായിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് അപ്പം ഇവിടെ നോക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രിഫർ എന്നുണ്ട് അല്ലേ ഇതെന്ന് വെച്ചാൽ വേർബ്സിൻ്റെ വെർബിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഓക്കെ അത് മനസ്സിലാക്കാം ഒബ്ജക്റ്റ് ആണ് അല്ലേ അങ്ങനെ വരുന്ന ചില വാക്കുകൾക്ക് ശേഷം എന്ത് ടു സ്റ്റേ ചേർത്തേക്കണ കണ്ട ടു സ്റ്റേ ഒരു വെർബിൻ്റെ ഒപ്പം ടു ചേർത്തേക്കുന്നു സ്റ്റേ എന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് അങ്ങനെ വരുന്നത് ഇൻഫിനിറ്റീവ് ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കും ഇനി വെർബുകളുടെ ഒബ്ജക്റ്റ് വരുന്ന വാക്കുകൾ നോക്കിയും മീൻ ലവ് പ്രിഫർ വാണ്ട് എഗ്രി പ്രോമിസ് റിഫ്യൂസ് ട്രൈ ഇതെല്ലാം ഒരുതരം വെർബുകളുടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇൻഫിനിറ്റീവ് ചേർക്കുന്നു വെർബ് ചേർക്കുന്നു അപ്പം അതൊരു ഇൻഫിനിറ്റീവ് വെർബാണ് നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം ടു എറർ ഈസ് ഹ്യൂമൻ ടു ഫോർഗീവ് ഈസ് ഡിവൈൻ തെറ്റുപറ്റുക മാനുഷികം പക്ഷേ ക്ഷമിക്കുക എന്നത് ഡിവൈൻ ദൈവീകം എന്ന് പറയാം അതൊരു അസ്യ സബ്ജക്റ്റായിട്ട് നമ്മൾ ചില വെർബുകളെ ഉപയോഗിക്കുമ്പോൾ അതെന്താണ് ഇൻഫിനിറ്റീവ് വെർബാണ് ടു എറർ ടു ഫോർഗീവ് അടുത്തത് വി യൂസ് എ പെൻ ടു റൈറ്റ് നമ്മൾ പേന ഉപയോഗിക്കുന്നത് എഴുതാനാണ് ഉപയോഗിക്കുന്നത് എഴുതാനാണ് അപ്പോൾ ഒരു പർപ്പ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പറയുമ്പോൾ അതും എന്താണ് ഇൻഫിനിറ്റീവ് വെർബാണ് അടുത്തത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ എ ഗുഡ് ഡോക്ടർ ഹീ ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു ഫോൾ ഇൽ
നമ്മളിപ്പോഴും ഒരു നല്ലൊരു ഡോക്ടറെ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡോക്ടർക്ക് നമ്മുടെ രോഗാവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. ഇവിടെ ഒരു വെർബ് ഏത് വെർബ് ടു നോ ഉണ്ട് അല്ലേ. അപ്പൊ ഇതെന്താണ്? അഡ്ജക്റ്റീവിനെ ഒരു ആക്ഷനോട് കമന്റ് ചെയ്യുമ്പോഴും ഇൻഫിനിറ്റീവ് വെർബ് ഉപയോഗിക്കുന്നു. അതായത് അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നാമാവിശേഷണമാണ് അല്ലേ. ഒരു ഡോക്ടറെയാണ് അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെയും എന്ത് പറയുന്നു? ഇൻഫിനിറ്റീവ് വെർബ് ചേർത്തിരിക്കുന്നു. അടുത്തത് നോക്കാം. ഹി വാസ് റൈറ്റ് ടു ഡു സോ. അവനത് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവർ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ആഫ്റ്റർ അഡ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ എ കമൻ്റ് ആക്ഷൻ ആയിരിക്കണം. അവിടെയും ഇൻഫിനിറ്റീവ് വെർബാണ് ഉപയോഗിക്കുക. ടു ഡു സോ കണ്ട. അടുത്തത് പ്രിയ വാണ്ടഡ് ടു നോ വെയർ ദ ലൈബ്രറി വാസ്. പ്രിയയ്ക്ക് എവിടെയാണ് ലൈബ്രറി എന്ന് പ്രിയയ്ക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു. ടു നോ വാണ്ടഡ്, രണ്ട് വെർബ് വാണ്ടഡ് ആൻഡ് ടു നോ ഉണ്ട്. അപ്പം ഇത് ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോൾ അവിടെ, അതായത് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആണ് വർക്ക് എന്നാണ്. സോറി ലൈക്ക് വാട്ട് വെൻ വെയർ ഹൗ ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾക്ക് മുമ്പും എന്ത് ഇൻഫിനിറ്റീവ് വെർബ് ഉപയോഗിക്കുന്നു. പ്രിയ വാണ്ടഡ് ടു നോ. ടു നോ, നോ എന്നതൊരു വെർബാണ്. അതിന് മുമ്പ് ടു ചേർത്തിരിക്കുന്നു. അപ്പം എവിടെയാണെന്ന്, ലൈബ്രറി എവിടെയാണെന്ന് അറിയാൻ, അപ്പം അന്നതുകൊണ്ട് ടു നോ എന്ന് ചേർത്തിരിക്കുന്നു. വീണ്ടും ലോക്ക്ഡൗൺ നീട്ടാനാണ് സാധ്യത. മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വാഷ് യുവർ ഹാൻഡ്സ് റെഗുലർലി, സ്റ്റേ ഹോം, ഡോണ്ട് പാനിക്. ഓക്കെ. നെക്സ്റ്റ്, മദർ വാണ്ട്സ് മീ ടു ബി എ ഡോക്ടർ. അമ്മ ഞാനൊരു ഡോക്ടർ ആകണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ആഫ്റ്റർ ഒബ്ജക്ട്സിനും ടു ബി കണ്ട, ബി ആണ് അവിടുത്തെ വെർബ് വന്നിരിക്കുന്നത്. അപ്പം ആഫ്റ്റർ ഒബ്ജക്ട്സിന് ശേഷവും ഇൻഫിനിറ്റീവ് വെർബ് ചേർക്കുന്നു. ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്. വളരെ ലേറ്റ് ആയിട്ടിരിക്കുന്നു. വിത്ത് ടുവിൻ്റെ ഒപ്പവും ഇനഫിൻ്റെ ഒപ്പവും ഇൻഫിനിറ്റീവ് വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ടു ലേറ്റ് ടു ഗോ കണ്ട, ടു ഗോ പോകാനായിട്ട് ഒരുപാട് ലേറ്റായി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇൻഫിനിറ്റീവ് വെർബ്സിൻ്റെ റൂൾസ് പറഞ്ഞു. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ദിസ് ഈസ് എൽസി സൈനിങ് ഔട്ട്. ബൈ. Thank you for watching my video. Stay home.